ഇനിയും ഒരുപാട് പേർ ഇങ്ങനെ പ്രസംഗിക്കാനുണ്ട്. അത് കേൾക്കാൻ എസ് എസ് എഫുകാർക്ക് ആഗ്രഹമുണ്ടെന്നറിയാം. പക്ഷേ സമയത്തിന്റെ പരിമിതി, അതുകൊണ്ട് മാത്രം അത്തരക്കാരെ ക്ഷണിക്കുന്നില്ല. ഇവിടെ വന്നവരും ഇനി വരാനുള്ളവരുമായ ഒരുപാട് പേരുണ്ട്. പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദെ, കൂടൊഴിഞ്ഞു വരുന്നത് നിങ്ങളിപ്പോൾ കേൾക്കുന്നും കാണുന്നുമുണ്ടാകുമല്ലോ. നിങ്ങൾക്കും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ച ഒരു സമ്മേളനത്തിൽ വെച്ച് കുട്ടിയാസന്താരി വ്യതിരുത്തി. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ഒരിക്കലും ക്ഷണിക്കുന്നില്ല. പക്ഷേ നിങ്ങളെ കൂടെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാം, നിങ്ങളെ കൂടെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, എ പി വിഭാഗത്തിന്റെ പ്രവർത്തന പ്രബോധന പ്രവർത്തനങ്ങളിൽ അപാകതകളുണ്ടെന്നും അത് അനിസ്ലാമികമാണെന്നും തിരിച്ചറിഞ്ഞ നൂറുകണക്കിന് പ്രവർത്തകർ ഇനിയുമുണ്ട് ഓരോ പ്രദേശത്തും. നമുക്കവരെയൊക്കെ ഇനിയും കണ്ടുമുട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ശക്തമായ ഏറ്റവും നല്ല പ്രബോധകരിൽപ്പെട്ട് പ്രവാസികളുടെ ലോകത്ത് ഏറ്റവും വലിയ പ്രബോധകനായി പ്രവാസി ലോകത്തെ ഈ വിഭാഗങ്ങളുടെ പേടി സ്വപ്നമായ, അതുപോലെ ഓൺലൈൻ രംഗത്തെ ഈ വിഭാഗത്തിന്റെ പേടി സ്വപ്നമായ സൽമാൻ അസ്ഹരിയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സൽമാൻ അസ്ഹരിയെ ക്ഷണിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ സദസ്സിനേക്കാളേറെ അദ്ദേഹത്തെ ശ്രവിക്കാൻ ഓൺലൈനിൽ കാത്തിരിക്കുന്ന നൂറുകൂട്ടം ആളുകളുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട സൽമാൻ അസ്ഹരിയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، ما بعد. بهمان نرايا أستاذ ماري برو جلا سمعلنت أنسمر فيكن ريديل برو ميغلا سمعلنت جنا نبيدهما كيا പ്രിയം നിറഞ്ഞ എസ് കെ എസ് എസ് എഫിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തകരെ, ഇവിടെ ഈ വേദിയിൽ സുദീർഘമായൊരു പ്രസംഗത്തിന് സാധ്യമല്ല, ഞാൻ അതിന് തയ്യാറായിട്ടുമില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് സാഹിബ് വിളിച്ച സ്ഥിതിയിൽ സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നു എന്ന് മാത്രം. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും നമ്മുടെ ഈ പരിപാടി സാഗൂതം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെയും എസ് കെ എസ് എസ് എഫിന്റെയും പ്രവർത്തകർക്ക് പുറമെ എസ് എസ് എഫിന്റെയും പ്രവർത്തകരുണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. അത്തരം ആളുകൾ ഒരു വിപ്ലവ ചിന്തയോടെ ഈ പരിപാടിയെ വീക്ഷിക്കുന്നതിന് പകരം നിങ്ങളുടെ ഒരു പുനർ വിചിന്തനത്തിനുള്ള വേദിയായി ഇതിനെ വിലയിരുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ ഒരു സംസ്ഥാന സമ്മേളനത്തിന്, ആ സമ്മേളനത്തിന്റെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ അതേ വിഭാഗത്തിൽ നിന്ന് അവരുടെ പിഴവുകളും അവരുടെ ആദർശ പാപ്പരത്വവും ബോധ്യപ്പെട്ട് സമസ്തയിലേക്ക് തിരിച്ചുവന്ന സഅദിമാരും സഖാഫിമാരും സംഘടിപ്പിച്ച അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണിത്. ഇനി ഈ സമ്മേളനം കഴിഞ്ഞതിന്റെ ശേഷം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഒരുപക്ഷെ അടുത്ത സമീപഭാവിയിൽ കാന്തകൂടാരം വിട്ട സ്വഫുവുകൾക്കുള്ള സ്വീകരണം ഒരുപക്ഷെ അഴീക്കോടോ കേരളത്തിന്റെ മറുഭാഗങ്ങളിലോ നടത്തേണ്ടി വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വർഷങ്ങളായി ആദർശ ധീരരാക്കി പുറത്തുവിട്ട സഖാഫിമാർ, സഅദിമാർ, അസ്ലമിമാർ, അവരൊക്കെ ഇന്ന് എസ് കെ എസ് എസ് എഫിന്റെ വേദികളിൽ സജീവമാണ്. ഇനി അവരിലൊക്കെയുള്ള അവിശ്വാസം കാരണമോ മറ്റോ കുറെ കൂടെ സാധാരണക്കാരെ ഉൾപ്പെടുത്തി ഒരു സ്വഫുവ രൂപീകരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറെ ദിക്കറും കൊടുത്തിട്ടുണ്ട് അത്രേ. എന്തായാലും സഖാഫിമാരും സഹദിമാരും ആ ദിക്കർ ചെല്ലില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും മൂപ്പർക്കും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ആലിമീങ്ങളോട് ഒരാൾ അടുത്താൽ അവൻ കൂടുതൽ സമസ്തയെ മനസ്സിലാക്കുകയാണ് ചെയ്യുക. ബഹുമാനപ്പെട്ട അക്ബർ സഅദി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അദ്ദേഹം സമസ്തയിലേക്ക് വന്ന ആ സമയത്ത് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയെ കാണാൻ വേണ്ടി ദാറുൽ ഹുദയിലേക്ക് പോയ രംഗം അദ്ദേഹം വിവരിക്കുകയുണ്ടായി. അദ്ദേഹം കുറെ സ്റ്റേജ് ഷോകളുടെ ഇടയിൽ നിന്ന്, അതേപോലെ ലൈറ്റിന്റെ പിൻബലത്താൽ
എച്ച് ഡി ക്യാമറയിൽ വളരെ ഭംഗിയാർന്ന വർണ്ണ ശബളമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയെ കാണാൻ വേണ്ടി ദാറുൽ ഹുദയിലേക്ക് പോയ രംഗമുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാൻ അനുസ്മരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ദാറുൽ ഹുദയിൽ സൈനുൽ ഉലമയുടെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചുമരിന്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കടന്ന് തസ്ബീഹിന്റെ മാല മറിച്ചുകൊണ്ട് കിടക്കുന്ന ആ സാത്വിക പണ്ഡിതനെ കണ്ടപ്പോൾ എന്റെ മനം കുളിർന്നുപോയി. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ മഹാനെ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. ആക്ഷേപിക്കുന്നവർക്ക് തക്ബീർ വിളിച്ച് പിൻബലം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ എന്നെ കണ്ടപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നു. ആരുടെ മുമ്പിലാണ് ആ മഹാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്? അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളുടെ മുമ്പിൽ നിന്ന് വിനയത്തിന്റെ വിനയാന്യത ഏറ്റവും വലിയ വിനയാന്യതനായ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ സമക്ഷത്തിങ്കിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിന്റെ ആത്മീയ അനുഭൂതി ബഹുമാനപ്പെട്ട അക്ബർ സഹദി പറയാണ്, ഞാൻ ഉസ്താദ് എന്നോട് അടുത്തിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ മഹാന്റെ കാലിന്റെ അവിടെ ഇരുന്നു. അദ്ദേഹത്തിന്റെ ഈ ലാളിത്യവും അദ്ദേഹത്തിന്റെ ഈമാനിക പ്രഭയും എന്നെ ഹഠാത് ആകർഷിക്കുകയും ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ മടിയിൽ തലവെച്ച് കിടന്ന് ഞാൻ അങ്ങ് കരഞ്ഞു എന്ന്. മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങളോട് അടുത്താൽ, അവരെ ഒരു നോക്ക് അടുത്തു നിന്ന് വീക്ഷിച്ചാൽ ഏതൊരാൾക്കും ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടും. കൂടുതൽ വിമർശിക്കാനോ ആക്ഷേപിക്കാനോ സമയം ഉപയോഗിക്കുന്നതിന് പകരം SSFന്റെ പ്രവർത്തകർ, ഈ പരിപാടി വീക്ഷിക്കുന്നവരും ശബ്ദം ശ്രവിക്കുന്നവരുമായ എല്ലാ അവാന്തർ വിഭാഗങ്ങളോടും ഞങ്ങൾക്ക് ഒരു കാര്യം ഉണർത്താനുള്ളത്, ഞങ്ങളുടെ ആലിമീങ്ങളെ നിങ്ങൾ പഠിക്കണം. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയെയും കോയക്കുട്ടി ഉസ്താദിനെയും ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളെയും നിങ്ങൾ അടുത്തു നിന്ന് കണ്ണു തുറന്ന് കണ്ടാൽ ഏതാണ് ഹക്ക് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ അധിക കാലം സഞ്ചരിക്കേണ്ടി വരില്ല. അതേപോലെ നിങ്ങളുടെ ആലിമീങ്ങളെയും നിങ്ങൾ പഠിക്കണം. ഒരു ദിവസം കാന്തപുരത്തോടുകൂടെ ഏകരായി ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ തന്റെ ഇടമുള്ള ഏതെങ്കിലും സഖാഫിമാരോ SSFന്റെ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ട് പിറ്റേ ദിവസം അവർ SSFൽ മെമ്പർഷിപ്പ് എടുക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കൊടുത്ത ദിക്കർ സഖാഫിമാർ ചൊല്ലുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഓൺലൈനിലൂടെ, ഫോട്ടോകളിലൂടെ, ഫേസ്ബുക്ക് വാട്സപ്പുകളിലൂടെ ക്യാമറയ്ക്ക് മുമ്പിൽ പുഞ്ചിരിച്ച് നിൽക്കുന്ന കാന്തപുരത്തിന്റെ മനോഹര ചിത്രം കണ്ടാരെങ്കിലും കാന്തപുരത്ത് ആദരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു പക്ഷെ ആ ദിക്കർ ചൊല്ലും. ആ പുറത്തെ തൊലിയേക്കാൾ ഉള്ളിലുള്ള ഹൃദയത്തിന്റെ നിഷ്കളങ്കതയും മറ്റും നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് സമസ്തയെ മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യുവാക്കളെ, ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാലഘട്ടമാണ്. 85 വർഷം പിന്നിട്ടു. 90-ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ ഉസ്താദുമാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ വിശ്രമമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷികത്തിനുള്ള, അതിന്റെ വിജയത്തിനുള്ള എല്ലാ നീക്കങ്ങളും നമ്മൾ നടത്തേണ്ട സമയമാണിത്. അല്ലാഹു അത് വിജയിപ്പിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്തക്കെതിരെ റിബലുകളായി ഇവിടെ വന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. പ്രഭാഷകർ മുഴുവനും മാളത്തിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നും യൗവനത്തിന്റെ പ്രസരിപ്പോടുകൂടെ അതിശീഘ്രം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹക്കായാലുണ്ടാകുന്ന ഗുണം ഇതാണ്. ഖവാരിജികളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. അവർ ഉയർത്തിപ്പിടിച്ച ആശയം അല്ലാഹുവിൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ പിളർന്ന് നശിക്കില്ലായിരുന്നു. പക്ഷേ അവർ ഉയർത്തിപ്പിടിച്ചത് അവരുടെ സ്വന്തം വ്യാഖ്യാനം വഴിയുള്ള ആദർശമായതുകൊണ്ട് അവർ നശിച്ച് ഗ്രൂപ്പുകളായി പിളർന്ന് നശിച്ചു പോയി എന്ന് ഖവാരിജികളെക്കുറിച്ച് മഹാന്മാരായ നമ്മുടെ ഇമാമിങ്ങൾ, മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞ അതേ വാചകം ഇന്നുള്ള എല്ലാ വിദഅത്തിനെതിരെയും നമുക്ക് ആലോചിച്ചാൽ വളരെ ഗ്രാഹ്യമാകുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ മുമ്പിൽ 2 വിഷയങ്ങൾ, ഞാൻ അതോടുകൂടെ നിർത്തുകയാണ്. 2 ചോദ്യങ്ങളാണ്. ഏത് കാലഘട്ടത്തിലുമുള്ള SSFന്റെയും AP വിഭാഗത്തിന്റെ അനുഭാവികളോടും ചോദിക്കാനുള്ള 2 ചോദ്യങ്ങൾ. ഒന്ന്, 1989 മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, മഹാനവർകൾ ഈ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഉള്ളാൽ കുഞ്ഞിക്കോയ തങ്ങളെ, നിങ്ങൾ ഒരു മറു സമസ്ത എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചതിന്റെ അധ്യക്ഷനായി രംഗത്ത് അവരോധിച്ചു കൊണ്ടുവരുമ്പോൾ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉള്ളാൽ തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവർകൾ
ഒരാൾക്ക് സുന്നത്ത് ജമാഅത്തിൽ എന്തെങ്കിലും കോട്ടം സംഭവിച്ചതായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ ഈ സമയത്ത് ചോദിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ വിഷയം, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ 89 1996 മഹാനവറുകൾ വഫാത്താകുന്നതുവരെ നീണ്ട 40 ഒരു പുരുഷായുസിന്റെ സിംഹഭാഗവും ഈ പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്ന മുഖ്യ കാര്യദർശി ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ വനഫഅന ബിഹി ഫിദ്ദാറൈൻ മഹാനവറുകൾക്ക് പകരമായി കാന്തപുരത്തെ പോലൊരാളെ ജനറൽ സെക്രട്ടറിയാക്കി മറുസംഘടനയുണ്ടാക്കാൻ നിങ്ങൾക്കുണ്ടായ ന്യായം എന്താണ്? ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമയ്ക്ക് സുന്നത്ത് ജമാഅത്തിൽ എന്തെങ്കിലും കോട്ടം സംഭവിച്ചതായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ആണത്വത്തോടുകൂടെ പരസ്യമായി പറയാൻ കാന്തപുരം വിഭാഗത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇതിന് രണ്ടിനും മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കാത്തിടത്തോളം നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നിലനിൽപ്പ് തന്നെ ഇല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ സംഘാടകർക്കും ഇതിനുവേണ്ടി യത്നിച്ചവർക്കും ഇവിടെ അവിശ്രമ പരിശ്രമം നടത്തുന്ന വിഖായ വളണ്ടിയർമാർക്കും നമ്മുടെ മുഴുവൻ പ്രസ്ഥാന ബന്ധുക്കൾക്കും രണ്ടു ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിർ ദുആ ഇയാനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.